3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു കിഡിലൻ ഐസ്ക്രീം റെസിപ്പി. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ട്രൈ ഇറ്റ് ഔട്ട് വിത്ത് മീര നായർ. വീട്ടിലുണ്ടാക്കാവുന്ന പെർഫെക്റ്റ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഐസ്ക്രീം റെസിപ്പിയുമായാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, എങ്കിൽ മാത്രമേ ഇൻഗ്രീഡിയൻസും അതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷനും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ആദ്യം തന്നെ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ അതിനടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും, നിങ്ങൾക്ക് കാണാനും സാധിക്കും. ആദ്യമായി ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തുന്നു. വിപ്പിംഗ് ക്രീം 250 ml, കൊക്കോ പൗഡർ, ഇത് അൺസ്വീറ്റൻഡ് ആണ്, മധുരമില്ലാത്തതാണ്, 70 ഗ്രാം. പിന്നെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഇൻഗ്രീഡിയൻറ്റ് കണ്ടൻസ്ഡ് മിൽക്ക്, അത് ഞാൻ 200 ഗ്രാം ആണ് എടുക്കുന്നത്. ഇൻഗ്രീഡിയൻസ് എല്ലാം പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഐസ്ക്രീം ഉണ്ടാക്കുന്ന വിധം കണ്ടു നോക്കാം. ആദ്യമായി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പാത്രം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതൊരു 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഞാൻ ആദ്യം വിസ്ക് കൊണ്ടാണ് ഇത് ബീറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ അത് ഒരുപാട് അധ്വാനമാണ്, പിന്നെ ഒരുപാട് സമയമെടുക്കുകയും ചെയ്യും പതഞ്ഞു വരാനും മറ്റും. പിന്നീട് ഞാനത് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. കുറച്ച് നേരം ഫ്രീസ് ചെയ്തിട്ട് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ വേഗം തയ്യാറായി കിട്ടും. ദാ ഈ കാണുന്ന പരുവത്തിൽ ഒരു സോഫ്റ്റ് പീക്ക് കൺസിസ്റ്റൻസി, നമ്മളിങ്ങനെ പതപ്പിച്ച് കഴിഞ്ഞ് ദാ ഇതേപോലെ മുകളിലേക്ക് ഒന്ന് വയ്ക്കുമ്പോൾ അതങ്ങനെ ഒരു ചെറിയ പീക്ക് പോലെ നിൽക്കുകയാണെങ്കിൽ അതാണ് അതിൻ്റെ പാകം. അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൊക്കോ പൊടിയും ചേർക്കുന്നു. ഇനി വളരെ സാവധാനം അത് ഇളക്കി യോജിപ്പിക്കുന്നു. ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എങ്ങനെയെങ്കിലുമൊക്കെ ഇളക്കിയാൽ പോരാ. വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ ഇളക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഒരു സ്പാറ്റുല അല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ ഇളക്കുക. ശരിക്കും ഇതെല്ലാം ഇളക്കി യോജിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി ഒരു ഐസ്ക്രീം ട്രേയിലേക്ക് ഈ മിശ്രിതം മാറ്റാം. ഇനി പാത്രത്തിലെ ഐസ്ക്രീം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം അടപ്പ് കൊണ്ട് അടച്ച് 4 മണിക്കൂറെങ്കിലും മിനിമം ഫ്രീസ് ചെയ്യുക. ഫ്രിഡ്ജിലല്ല വെക്കേണ്ടത്, ഫ്രീസറിലാണ് എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. 4 മണിക്കൂർ ശേഷം ഇത് നമുക്ക് കണ്ടു നോക്കാം. ഇത് ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതെടുക്കുന്നത്. നോക്കൂ എത്ര പെർഫെക്റ്റായിട്ടാണ് ആ ഐസ്ക്രീം സെറ്റായിരിക്കുന്നത് അല്ലേ. നല്ല കൺസിസ്റ്റൻസിയിൽ നല്ല ഫ്രോസൺ ആയിട്ട് ചോക്ലേറ്റ് ഐസ്ക്രീം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ്. വാങ്ങിക്കുന്ന ഐസ്ക്രീമിൻ്റെ ഏകദേശം അതേ ടെക്സ്ചർ തന്നെയാണ് ഈ ഐസ്ക്രീമിന്. നോക്കൂ എത്ര പെർഫെക്ഷനിലാണ് അത് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇനി അതൊരു ചെറിയ ബൗളിലേക്ക് മാറ്റുകയാണ് കഴിക്കാൻ. ഒരു ഡെക്കറേഷനും പിന്നെ ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് ഒരല്പം ചോക്ലേറ്റ് സിറപ്പ് ഓപ്ഷണലാണ്, അതൊന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ഇതിനിടയ്ക്ക് ഇടാം, ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കാം, അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. സ്വാദിഷ്ടമായ ഈ ഈസി ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഐസ്ക്രീം എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഈ ഐസ്ക്രീമിന് ഒരു ലൈക്ക് കൊടുക്കണ്ടേ. അപ്പോൾ മറക്കാതെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമായി ഷെയർ ചെയ്യുക. ഫീഡ്ബാക്ക്, സജഷൻസ്, അപ്രീസിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യുക. അടുത്ത ആഴ്ച കാണും വരേക്കും ഗുഡ് ബൈ.